നമസ്കാരം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസത്തെ ഈ സന്ദർശനത്തിനിടയിൽ നിരവധി പദ്ധതികളും ഏകദേശം 5000 കോടി രൂപയോളം വികസന പദ്ധതികളും അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടുത്തെ വേദിയിൽ വെച്ച് അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ, അത് ഏറെ കയ്യടിയോടുകൂടിയാണ് സദസ്സ് ഏറ്റുവാങ്ങിയത്. മോദി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: എനിക്ക് സ്വന്തമായി ഒരു കിടപ്പാടമില്ല, എനിക്ക് സ്വന്തമായി ഒരു വീടില്ല, പക്ഷേ രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൺമക്കളെ അവരെ ഞാൻ വീട്ടുടമകളാക്കി. അതായത് സൗജന്യമായുള്ള ഭവന പദ്ധതിയിലൂടെ, പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതി എന്ന അതിലൂടെ രാജ്യത്തുള്ള അനേകം വനിതകളെ ഭവനം ഉള്ള ആളുകളാക്കി, അതായത് ഭവനരഹിതരായ സ്ത്രീകളെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തനിക്ക് മുന്നേറാൻ സാധിച്ചു. തൻ്റെ പെൺമക്കൾക്കെല്ലാം വീട് ഉണ്ടാക്കി കൊടുക്കാൻ തനിക്ക് സാധിച്ചു, സ്വന്തമായി തനിക്ക് കിടപ്പാടമില്ലെങ്കിൽ പോലും എന്ന് മോദി പറഞ്ഞ വിതുമ്പലോടുകൂടി പറഞ്ഞ വാക്കുകൾ വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് സദസ്സ് ഏറ്റുവാങ്ങിയത്. അദ്ദേഹം സന്ദർശനം നടത്തിയ സ്ഥലം ഛോട്ടാ ഉദയ്പൂരിലായിരുന്നു. ആ സ്ഥലം ഏകദേശം ഗോത്രവർഗക്കാരുടെ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. സാധാരണയായി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവനം തുടങ്ങിയവയൊക്കെ അത്ര കാര്യമായി ലഭ്യമാക്കാത്ത പ്രദേശമായിരുന്നു ഇത്. ഇവിടേക്കാണ് മോദി ഇത്രയധികം കോടി രൂപയുടെ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുഖ്യമന്ത്രിയാകുന്നത് വരെ ഗുജറാത്തിൽ ആദിവാസി മേഖലയിൽ ഒരു സയൻസ് സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സയൻസ് സ്കൂളുകൾ ഇല്ലെങ്കിൽ എങ്ങനെ എൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആവും, അവർക്ക് എങ്ങനെ അത്തരം കോളേജുകൾ പ്രവേശനം ലഭിക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പഴയ കാലം ഓർത്തെടുത്തുകൊണ്ട് പറയുകയും ചെയ്തു. പുതുതായി നിയമിതരായ സ്ത്രീകളുടെ സാന്നിധ്യം, അത് തൻ്റെ സംസ്ഥാനത്ത് സ്ത്രീകളുടെ ഒരു ഭരണ നേട്ടം അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. രാജ്യത്തിൻ്റെ പുത്രിമാർ എല്ലാ മേഖലയിലും അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കുകയാണ്. നാരീശക്തിയുടെ നേട്ടത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അവരുടെ വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറക്കുക എന്നതാണ് എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെയും നയം എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏത് മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും നല്ല മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പുതിയ ഇന്ത്യയുടെ വളർന്നു വരുന്ന വികസന സ്വപ്നങ്ങൾ ശ്രേഷ്ഠമാണ്. 2047-ഓടെ വികസിത ഭാരതമായി മാറാനുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോദിയുടെ ഈ പ്രസംഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ പാസാക്കിയിരിക്കുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല എങ്കിൽ പോലും അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും 2026-ൽ മണ്ഡല പുനർനിർണയത്തിനൊക്കെ ശേഷം സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ലോണുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ മുദ്രാ ലോണുകൾ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് അവരെ മുൻനിരയിലേക്ക് നയിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും വഹിച്ച ഒരു പങ്ക് ഒട്ടും തന്നെ ചെറുതല്ല. അത് ഏറ്റവും എതിർ പാർട്ടികൾ പോലും അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയപരമായി നേരിടുന്ന എതിരാളികൾ പോലും അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേദിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്ര കണ്ട വികാരഭരിതനായി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സ്വന്തമായി കിടപ്പാടമില്ല, പക്ഷേ എൻ്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഇന്ന് വീടുണ്ട് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇത്തരം ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊതു റാലികളിൽ നരേന്ദ്രമോദി പറയുന്ന ഓരോ വാക്കുകളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ രാജ്യത്തെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റെടുക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.